കാലിനെ മുറിവുപറ്റി ചോരയേൽപ്പിച്ച് നടന്ന വയോധികന് തുണയായി മാതൃകയായ വിദ്യാർത്ഥിനിക്ക് ആദരം. തൃശൂർ പൂങ്കുന്ന സ്വദേശി ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ ഒന്നാം വർഷ MSW വിദ്യാർത്ഥിനി അഞ്ജലി രാജനാണ് മാതൃകയായത്. എടാട്ട് കോളേജ് ഹോസ്റ്റലിൽ താമസിക്കുന്ന അഞ്ജന കഴിഞ്ഞ ദിവസം ചില സാധനങ്ങൾ വാങ്ങാനായി വൈകുന്നേരത്തോടെ പൈനൂർ ടൗണിൽ എത്തിയതായിരുന്നു. ടൗണിലൂടെ നടക്കുന്നതിനിടെ മുന്നിൽ ഒരു വയോധികൻ കാലിൽ മുറിവുപറ്റി ചോര ഒലിപ്പിച്ച് നടക്കുന്നത് അഞ്ജനയുടെ ശ്രദ്ധയിൽപ്പെടുകയും ഇദ്ദേഹത്തെ ആശുപത്രിയിലെത്തിക്കുകയും ചെയ്തു. മദ്യപനെന്ന് മുദ്രകുത്തി മിക്കവരും മുഖം തിരിച്ചു നിന്ന സമയത്താണ് അഞ്ജനയുടെ മാതൃകാ പ്രവർത്തനം. തന്നെ ആശുപത്രിയിലെത്തിക്കാൻ പലരോടും അദ്ദേഹം ആവശ്യപ്പെട്ടെങ്കിലും ആരും തയ്യാറായില്ല. ഒടുവിൽ കൂടെ ആരെങ്കിലും വന്നാൽ ആശുപത്രിയിലെത്തിക്കാമെന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർ അറിയിച്ചപ്പോൾ അഞ്ജന ഇതിന് തയ്യാറായി. ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേ അദ്ദേഹത്തിൻ്റെ പേരും സ്ഥലവും ചോദിച്ചറിഞ്ഞ അഞ്ജന മകളുടെ നമ്പർ വാങ്ങി ഇവരെ വിവരമറിയിക്കുകയും ചെയ്തു. അപ്പോൾ കലുമ്മേ ചോരയ്ക്കായിട്ട് നിൽക്കുന്നു. അപ്പോൾ കൂടെ ഉള്ളവർ ആരെങ്കിലുമൊക്കെ പോകും എന്നാണ് ഞാൻ വിചാരിച്ചത്. കൂടെ കുറേ അവിടെ ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു. ഒരു 6:30 ടൈം എന്ന് പറയുമ്പോൾ ബസ് സ്റ്റാൻഡിലായി കഴിഞ്ഞാലും കുറേ ആൾക്കാരുള്ള സമയമായിരുന്നു. പക്ഷെ ആരും കൂടെ പോകാനായിട്ടുള്ള തയ്യാറിൽ ആരും ഇല്ലയെന്ന് മനസ്സിലായി. അപ്പോഴാണ് ഞാൻ കൂടെ പോവാം എന്ന് തീരുമാനിച്ചതും. അപ്പോഴും ചോദിച്ചു ആരെങ്കിലും വരുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോഴും ആരും ഇല്ലയെന്നാണ് പറഞ്ഞത്. പിന്നെ ആരും ഒറ്റയ്ക്കായിട്ട് എന്തായാലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയില്ല ആ ഓട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കൂടെ ഒക്കെ എന്തെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ആരെങ്കിലും ഒരാൾ സഹായത്തിന് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുള്ളൂ. അപ്പോൾ അന്ന് ഞാൻ അച്ഛച്ചനെ അവിടെ കാണുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റാവുന്നത് ഞാൻ അന്ന് ചെയ്തു, അത്രയേ ഉള്ളൂ. സമൂഹത്തിന് മാതൃകയായ അഞ്ജനയെ കോളേജിൽ നടന്ന ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. ആ ഈശ്വരൻ്റെ ഒരു സാന്നിധ്യം ആ സമയത്ത്. ഇവിടെ ഈ ലോകത്തിൽ രണ്ട് ശക്തികളാണ്, ഒന്ന് ചെറുതാൻ ദൈവം, അല്ലെങ്കിൽ ഒരു ദൈവം, അല്ലെങ്കിൽ അസുരം. അസുരശക്തിയും ദൈവശക്തിയും കൂടി. സംസ്കൃത സർവകലാശാല ഡയറക്ടർ ഡോക്ടർ വിഷ്ണു നമ്പൂതിരി അധ്യക്ഷനായി, കൗൺസിലർ എ രൂപേഷ് മുഖ്യാതിഥിയായി, ഡോക്ടർ PI ദേവരാജൻ, ഡോക്ടർ അനിത സുരേഷ് എന്നിവർ സംസാരിച്ചു. അഞ്ജന രാജൻ മറുപടി പ്രസംഗം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.